തൃക്കാക്കര ബലാത്സംഗ കേസിൽ ആരോപണവിധേയനായ സി ഐ പി ആർ സുനുവിനോട് അവധിയിൽ പോകാൻ നിർദ്ദേശം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് അവധിയിൽ പോകാൻ നിർദ്ദേശം നൽകിയത് തൃക്കാക്കര കൂട്ട ബലാത്സംഗ കേസിലെ മൂന്നാം പ്രതിയായ സുനു ഇന്ന് രാവിലെയാണ് ബേപ്പൂർ കോസ്റ്റൽ സ്റ്റേഷനിൽ തിരികെ പ്രവേശിച്ചത് ഒരാഴ്ച മുൻപാണ് പീഡനക്കേസിൽ ആരോപണവിധേയനായ സുനുവിനെ തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത് മതിയായ തെളിവുകളുടെ അഭാവത്തിൽ സുനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ വിട്ടയക്കുകയായിരുന്നു ബലാത്സംഗമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ബേപ്പൂർ കോസ്റ്റൽ ഇൻസ്പെക്ടർ പി ആർ സുനുവിനെതിരായ അച്ചടക്ക നടപടികൾ പുനഃപരിശോധിക്കണമെന്ന് ഡി ജി പി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു പതിനഞ്ച് പ്രാവശ്യം വകുപ്പുതല അച്ചടക്ക നടപടി നേരിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് സുനു ബലാത്സംഗം ഉൾപ്പെടെ ആറ് ക്രിമിനൽ കേസിലെയും പ്രതിയാണ് ഇയാൾ നിലവിൽ അവസാനിപ്പിച്ച കേസുൾപ്പെടെ പുനഃപരിശോധിക്കണമെന്ന് ഡി ജി പി നിർദ്ദേശം നൽകിയിരുന്നു സുനു സേനയിൽ തുടർന്നത് വിവാദമായ പശ്ചാത്തലത്തിലാണ് നടപടിക്കുള്ള നീക്കം തൃക്കാക്കരയിൽ അടുത്തിടെ രജിസ്റ്റർ ചെയ്ത കൂട്ടബലാത്സംഗം കേസിലും സുനു ആരോപണ ആരോപണവിധേയനായതോടെയാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥൻ സേനയിൽ തുടരുന്ന വിവരങ്ങൾ പുറത്തുവന്നത് വകുപ്പ് അന്വേഷണങ്ങളിൽ ചെറുതും വലുതുമായ അച്ചടക്ക നടപടികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും കടുത്ത നടപടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല തൃക്കാക്കര കേസിൽ സുനു സംശയ സംശയനിലാണെങ്കിലും ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല നേരത്തെ തൃശൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ സുനു റിമാൻഡിൽ കഴിഞ്ഞിരുന്നു സുനുവിനെതിരായ ക്രിമിനൽ കേസുകൾ കോടതിയുടെയും പരിഗണനയിലാണ് ക്രിമിനൽ കേസിൽ പ്രതിയായാലും ശിക്ഷിച്ചാൽ മാത്രമേ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയുള്ളൂ എന്ന പഴുതുപയോഗിച്ചാണ് സുനു പോലീസിൽ തുടരുന്നത് പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേരത്തെ അവസാനിപ്പിച്ച നടപടികൾ പുനഃപരിശോധിക്കാനുള്ള തീരുമാനം കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്വയറി പണിഷ്മെന്റ് ആൻഡ് അപ്പീൽ റൂൾസ് മുപ്പത്തിയാറ് എ പ്രകാരമാണ് പുനഃപരിശോധന പോലീസ് പരിശോധിച്ച് അവസാനിപ്പിച്ച അച്ചടക്ക നടപടികളിൽ പുനഃപരിശോധനാധികാരം സർക്കാരിനാണ് അതുകൊണ്ടാണ് ആഭ്യന്തര സെക്രട്ടറിയോട് പുനഃപരിശോധനയ്ക്കുള്ള റിപ്പോർട്ട് നൽകിയത് പുനഃപരിശോധനയിൽ സുനുവിന്റെ പ്രവർത്തനം തൃപ്തികരമല്ലെങ്കിൽ താഴ്ത്താനും പിരിച്ചുവിടാനുമുള്ള അധികാരം സർക്കാരിനുണ്ട് നീണ്ട നടപടിക്രമങ്ങളായതുകൊണ്ട് മുപ്പത്തി ആറ് എ വകുപ്പ് പ്രകാരമുള്ള നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കാറില്ല ന്യൂസ് ഡെസ്ക് എൻലൈറ്റ് ന്യൂസ്